ത്രിപുര നിയമസഭയിൽ എം എൽ എമാർ തമ്മിൽ കയ്യാങ്കളി. ബി ജെ പി തിപ്രമോദ എം എൽ എമാർ തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. 5 എം എൽ എമാരെ സസ്പെൻഡ് ചെയ്തു. ബൽറാം ചേരുന്നു. ബൽറാം നടുങ്ങാടി, എന്തിനാണ് കയ്യാങ്കളി? എന്താണ് വിശദാംശങ്ങൾ? ത്രിപുര നിയമസഭയുടെ 5 ദിവസത്തെ ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ബജറ്റ് അവതരണത്തിന് ശേഷം ചർച്ചകളിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് തിപ്രാമോദ നേതാവായ അനിമേഷ് ദേബർമൻ നേരത്തെ ബി ജെ പി എം എൽ എ ജാദവ് ലാഗ്നാഥ് നിയമസഭ സമ്മേളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ തൻ്റെ സീറ്റിലിരുന്നു കൊണ്ട് അശ്ലീല വീഡിയോ മൊബൈലിൽ കണ്ട സംഭവം വിവാദമായിരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ സ്പീക്കർ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു. മറ്റ് പ്രസക്തമായ വിഷയങ്ങളിലേക്ക് ചർച്ച കടക്കാം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. തുടർന്ന് പ്രതിപക്ഷം തിപ്രാമോദ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി ബഹളം വയ്ക്കുകയായിരുന്നു. ബി ജെ പി തിപ്രാമോദ അംഗങ്ങൾ തമ്മിൽ ആദ്യം തമ്മിൽ വാക്കേറ്റവും പിന്നീട് കയ്യാങ്കളിയിലേക്കും കാര്യങ്ങൾ നീങ്ങി. നടുത്തളത്തിലിറങ്ങിയ ബി ജെ പി എം എൽ എമാരും തിപ്രാമോദ എം എൽ എമാരും ഈ സഭയുടെ നടുത്തളത്തിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. പരസ്പരം ഉന്തും തള്ളും ഉണ്ടായി. തുടർന്നാണ് സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയ 5 പ്രതിപക്ഷ എം എൽ എമാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഈ വിഷയം നേരത്തെ ബി ജെ പി എം എൽ എ അശ്ലീല ദൃശ്യങ്ങൾ കണ്ട അത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകുകയും തിപ്രാമോദ ഈ വിഷയം സംസ്ഥാനത്ത് പ്രചരണത്തിനായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ബജറ്റ് സമ്മേളനത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യാനാകില്ല എന്ന നിലപാട് സ്പീക്കർ എടുത്തതോടുകൂടിയാണ് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. സമാനതകളില്ലാത്ത ഒരു സംഘർഷ രംഗങ്ങളാണ് ഈ നിയമസഭാ നടുത്തളത്തിൽ ഉണ്ടായത്. ബി ജെ പിയുടെയും തിപ്രാമോദയുടെയും എം എൽ എമാർ പരസ്പരം ഉന്തും തള്ളും ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് 5 എം എൽ എമാരെ 5 പ്രതിപക്ഷ എം എൽ എമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സ്പീക്കറുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ത്രിപുരയിൽ ഭരണകക്ഷിയായ ബി ജെ പിയും പ്രതിപക്ഷമായ തിപ്രാമോദ പാർട്ടി അംഗങ്ങളും നിയമസഭയിൽ കയ്യാങ്കളിൽ ഏർപ്പെട്ടു എന്ന വാർത്തയാണ് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്.